ഗിന്നത്വം തദ്ധി ഗിന്നത്വം തക് തദ്ധി ഗിന്നത്വം തക് ദിക് തദ്ധി ഗിന്നത്വം ഗിന്നത്വം തക് തേ തക് തേ തക് തേ. സാധാരണയായി താരങ്ങളുടെ മക്കൾക്ക് വലിയ ആരാധകരാണ് സമൂഹത്തിലുള്ളത്. അവരുടെ എന്ത് ഫോട്ടോയും വളരെയധികം വൈറലാകാറുണ്ട്. എന്നാൽ നടി ശോഭന ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്. മകളൊരു സാധാരണ കുട്ടിയാണെന്നും എന്തിനാണ് മകളെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ടതെന്നുമാണ് ശോഭന പറയുന്നത്. അതുകൊണ്ട് തന്നെ മകളുടെ ചിത്രങ്ങളൊന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറില്ല. ശോഭനയുടെ അഭിമുഖങ്ങളിൽ മകളെക്കുറിച്ച് വാചാലയാകാറില്ല. ഇപ്പോഴിതാ ശോഭനയുടെ മകളുടെ ശബ്ദം വൈറലാകുന്നു. തന്റെ വീട്ടിലെ നായക്കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കുകയാണ് അനന്തനാരായണി. താളം പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് നായക്കുട്ടി ഡാൻസ് കളിക്കുന്നത് കാണാം. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ബ്രീഡാണ് ഇവരുടെ നായക്കുട്ടി. നിരവധി ആളുകളാണ് കമന്റുമായി എത്തിയത്. എന്ത് ക്യൂട്ടായിട്ടാണ് പഠിപ്പിക്കുന്നതെന്നും താഴേക്ക് കൈ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ നായക്കുട്ടിയുടെ തലയും പോകുന്നത് കാണാമെന്ന് പറയുന്നു. നായക്കുട്ടിയുടെ ഭാഗ്യമെന്നും ആരാധകരുടെ അഭിപ്രായം. ഈ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. തന്റെ മകളെക്കുറിച്ച് ശോഭന അങ്ങനെ തുറന്ന് സംസാരിക്കാറേയില്ല എന്നും സോഷ്യൽ മീഡിയയിൽ മകളുടെ സാന്നിധ്യം അങ്ങനെ ശോഭന അറിയിക്കാറില്ല എന്നും എല്ലാവർക്കും അറിയാം. ഒരിക്കൽ മാത്രമാണ് ശോഭന തന്റെ മകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പ്രശസ്ത മാഗസിന് നൽകിയ അഭിമുഖത്തിലും. അഭിമുഖത്തിൽ ശോഭനയുടെ തുറന്നു പറച്ചിൽ ഇങ്ങനെ: ഇത്രയും കാലം അവൾക്ക് നൃത്തത്തോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്താണ് നൃത്തം പഠിക്കണമെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. നൃത്തത്തെ ശോഭന പറഞ്ഞത് ഇങ്ങനെ: അത്യാവശ്യം അവളുടെ സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വന്നാൽ പേടിക്കുന്ന സാധാരണ അമ്മയാണ് ഞാൻ. അവരെന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കും വിളിക്കുന്നതെങ്കിലും ഞാൻ പേടിക്കും. അവളിപ്പോൾ 8ാം ക്ലാസ്സിലാണ്. ചെന്നൈയിൽ ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് അവളും പഠിക്കുന്നത്. കോളേജ് പഠനം സ്റ്റെല്ല മാരിസിൽ ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാൻ പറയുന്നതിന്റെ എതിരെ ചെയ്യൂ, അതാണല്ലോ പ്രായം. അതുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് ഞാൻ പറയൂ, അപ്പോഴത് ചെയ്യും. അങ്ങനെയുള്ള തമാശകളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മകൾ അടുത്തിടെയാണ് തന്റെ സിനിമകൾ കണ്ടു തുടങ്ങിയത്. മത്സരത്താഴ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ശോഭന കൂട്ടിച്ചേർത്തു. അനന്തനാരായണിയെ പഠനത്തിൽ സഹായിക്കുന്ന ശോഭനയുടെ ഒരു വീഡിയോ തന്നെ നേരത്തെ ശ്രദ്ധേയമായിരുന്നു. മകളുടെ പഠന കാര്യങ്ങൾ അന്വേഷിക്കുന്ന ശോഭനയായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എത്രമാത്രം താരം ശ്രദ്ധാലുവാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മക്കളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കൾ ശോഭന ചില ഉപദേശങ്ങൾ പങ്കുവച്ചിരുന്നു. മുൻപ് കടൽത്തീരത്ത് മകൾക്കൊപ്പം അവധിക്കാലം ചിലവഴിക്കുന്ന ചിത്രം ശോഭന പോസ്റ്റ് ചെയ്തിരുന്നു. സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും ശോഭന ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ്. ശോഭനയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. 1970 മാർച്ച് 21 ശോഭനയുടെ ജനനം. താരത്തിനിപ്പോൾ 52 വയസ്സാണ് പ്രായം. വിവാഹത്തോട് താല്പര്യമില്ലാത്തതിനാൽ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ആരെങ്കിലും കൂട്ടുവേണമെന്നൊക്കെ തനിക്ക് തോന്നിയതായും പറഞ്ഞു. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ആരെങ്കിലും കൂട്ടുവേണമെന്ന് കരുതി ശോഭന ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു. 2011 ശോഭനയുടെ ജീവിതത്തിലേക്ക് മകൾ എത്തുന്നത്. നാരായണി എന്ന ശോഭനയുടെ ദത്തുപുത്രിയുടെ പേര്. തന്റെ സിനിമകൾ മണിച്ചിത്രത്താഴാണ് മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ശോഭന ഈയൊരു കാര്യത്തിലൂടെ പറഞ്ഞത് മലയാളികളും ഏറ്റെടുത്തു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.